ഉദ്ഘാടനം ചെയ്യാനുള്ള എൻ്റെ യോഗ്യതയെപ്പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ സുഹൃത്ത് ശ്രേയംസ് കുമാർ എൻ്റെ അതിനുള്ള യോഗ്യതകൾ വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി. പക്ഷേ എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം പറയുന്ന പോലത്തെ കാര്യങ്ങളോ വലിയ മഹത്വങ്ങളോ ഒന്നുമുള്ള ആളല്ല ഞാൻ. ഞാനും മാതൃഭൂമിയായിട്ടുള്ള ബന്ധം, എനിക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ്. പക്ഷേ മാതൃഭൂമിക്ക് ഞാനുമായിട്ടുള്ള ബന്ധം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. മാതൃഭൂമി കുടുംബത്തിൽ എന്ന് പറയുന്നത് പി വി അയ്യങ്കാരൻ, പി വി ചന്ദ്രൻ, ജെയിംസ് കുമാർ അദ്ദേഹത്തിൻ്റെ പിതാവ്, മിസ്റ്റർ വീരൻ പരേതനായ വീരേന്ദ്രകുമാർക്ക് അവരുമായിട്ടുള്ള അടുപ്പം മാതൃഭൂമിയായിട്ടുള്ള അടുപ്പമായി തീരുകയാണ്. രണ്ടുപേരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, പി വി ജി വീരേന്ദ്രകുമാർ സാർ. മാതൃഭൂമിയുടെ ചരിത്രവും ഉത്ഭവമൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം പോലെ നമുക്ക് വളരെ സുപരിചിതമായി നമ്മുടെ സാംസ്കാരിക ജീവിതവുമായി ഇടവ് ചേർന്ന് നിൽക്കുന്നത്. മാതൃഭൂമിയിലെ മാതൃഭൂമി ഉണ്ടാക്കാനുണ്ടായ ആളുകൾ, മാതൃഭൂമിയുടെ സംഘാടകർ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ ആദ്യത്തെ പ്രവർത്തകരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ജയിലിൽ പോവുകയും ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുള്ളവരാണ്. അപ്പോൾ മാതൃഭൂമിക്ക് അങ്ങനെ ഒരു വലിയ ചരിത്രം അതിൻ്റെ പിന്നിൽ. നമ്മുടെ സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ, കേരളീയ സംസ്കാരത്തിൽ മാതൃഭൂമിയുടെ അത്രത്തോളം നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പങ്ക് അവരുടെ കൂടെ സംഭാവനയാണ്, അതിൻ്റെ പ്രവർത്തകരുടെ കൂടെ സംഭാവന. അവിടെ മാതൃഭൂമി പത്രം വായിക്കാത്ത ആൾക്കാർ കുറവാണ്. നമ്മൾ നമ്മുടെ ജീവിത നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നമ്മൾ വളരെയേറെ വായനാപ്രേമികളും ഒരുപാട് വാർത്ത ആർത്തിയുള്ള ആളുകളും ആയതുകൊണ്ട് പത്രവായന നമുക്കത്ര കുറവല്ല. മാതൃഭൂമി വായനക്കാരാണ് നമ്മൾ. മാതൃഭൂമിയുടെ വളരെ ധീരമായ മുഖപ്രസംഗങ്ങളും ധീരമായ നിലപാടുകളും ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ കേരളത്തിൻ്റെ യശസ് ഒരുപാട് ഉയർത്തുകയുണ്ടായി. നമുക്കൊരുപാട് അഭിമാനകരമായ ഒരുപാട് പ്രസ്താവനകളും തീരുമാനങ്ങളും മാതൃഭൂമി എടുത്തു. മാതൃഭൂമി നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളായ ഒരുപാട് ഐക്യകേരളം മുതൽ ഭാഷാ സംബന്ധമായ കാര്യങ്ങളും മാതൃഭൂമി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരുപക്ഷെ നമ്മളെല്ലാവരും വായനയുടെ ആരംഭകാലത്ത് ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുകയും പ്രിയപ്പെട്ടതായി കൊണ്ടുനടന്നൊരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കയ്യിലുള്ളത് ഒരു വലിയ അഭിമാനത്തിൻ്റെ അന്തസ്സിൻ്റെയും ഒക്കെ ഒരു മാതൃകയായി നമ്മൾ കൊണ്ടുവരണം. മാതൃഭൂമിയിലുണ്ടായിരുന്നു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് കുട്ടി ചെറുപ്പകാലത്ത് വലിയ ഒരു അഹങ്കാരവും ആദർശവുമായിരുന്ന ഒരു കാലമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എൻ വി കൃഷ്ണവാര്യരുടെയും എം ടി വാസുദേവൻ ഒക്കെ സാരഥ്യത്തിൽ മാതൃഭൂമിയെ നമ്മളിലുണ്ടാക്കിയ സ്വാധീനം, നമ്മളിലുണ്ടാക്കിയ സാഹിത്യബോധം, നമ്മളിലുണ്ടാക്കിയ സാംസ്കാരിക ബോധമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാംസ്കാരിക ആവിർഭാവങ്ങളുടെയൊക്കെ ആരംഭം. മാതൃഭൂമിയിൽ കൂടെ അല്ലാതെ അപൂർവം ആളുകളെ നമുക്ക് അക്കിത്തം മുതൽ സുഗതകുമാരി വരെയുള്ള കവികൾ, ഇതിഹാസ സാഹിത്യമായ യോഗി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ നമ്മൾ മാതൃഭൂമിയിലൂടെയാണ് വായിച്ചത്. ജീകെയിലിൻ്റെയും അതുപോലെയുള്ള നമുക്ക് ഒരുപാട് പ്രതിഭാശാലികളുടെ എല്ലാ സാഹിത്യകൃതികളും നമ്മളിലേക്ക് വന്നത് മാതൃഭൂമി എന്നൊരു വലിയ മാധ്യമത്തിലൂടെയാണ്. എന്തേ ദൈവം മുതൽ നമ്പൂരി എ എസ് തുടങ്ങിയ വലിയ വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ സാധ്യത നമ്മൾ മാതൃഭൂമിയാണെന്നൂടെയാണ് കണ്ടത്. എന്തിനേറെ അരവിന്ദൻ്റെ ഒരു ഗ്രാഫിക് നോവലെന്ന് നമ്മളിപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഒരു വലിയ സാമൂഹ്യ വിമർശന കാർട്ടൂൺ, ചെറിയ മനുഷ്യരും വലിയ ലോകവും, അതും നമ്മൾ മാതൃഭൂമിയിലിടാം. മാതൃഭൂമി ഒരുപാട് പുതിയ സാഹിത്യകാരന്മാർ, പുതിയ യുവ സാഹിത്യകാരന്മാരെയൊക്കെ നമുക്ക് അവതരിപ്പിക്കുകയും അറിയുകയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള മുതൽ എൻ എസ് മാധവൻ വരെയുള്ള സാഹിത്യകാരന്മാരെ മാതൃഭൂമി വരെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ മാതൃഭൂമി നമ്മുടെ സാഹിത്യ ലോകത്തിന്, അക്ഷര ലോകത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിസ്സീമമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം, ഈ സമ്മേളനം തന്നെ വലിയൊരു മാതൃകയാണ്. നമ്മുടെ പൊതു ഇടങ്ങളില്ലാതെ മനുഷ്യർ ലൈബ്രറികളും വായനകളും ഇല്ലാത്ത അവസരങ്ങളിലേക്ക് വായനകൾ താളുകളിൽ നിന്ന്
വാളുകളിലേക്ക് നമ്മൾ വായന മാറ്റുകയാണ്. എഴുത്തും വായനയും പുസ്തകത്താളുകളിൽ നിന്ന് ഫേസ്ബുക്ക് വാളുകളിലേക്ക് മാറിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മുടെ വായനകൾ താളുകളിൽ നിന്ന് വാളുകളിലേക്ക് മാറിയുമ്പോഴും നമുക്ക് ഒന്നുകൂടാനും നമുക്ക് കൂടുതൽ സംസാരിക്കാനും സാഹിത്യ ചർച്ചകൾ ചെയ്യാനുമുള്ള അവസരങ്ങളും വേദികളും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃഭൂമി ഇപ്പോഴും ചെയ്യുന്നൊരു മഹാസമ്മേളനം, ഇപ്പോഴും ഇത്രയും വലിയ കാര്യങ്ങൾ ചെറുതായിട്ടുകൂടെ ചെയ്യാൻ സാധിക്കും. കാരണം സൂര്യ വെളിച്ചമാണ് ഏറ്റവും വലിയ ആന്റിസെപ്റ്റിക് എന്ന് പറയാറുണ്ട്, അണുനാശിനി എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മുടെ സമൂഹത്തെ കാർന്നു ഒരുപാട് അണുക്കളുണ്ട്, ഒരുപാട് ജെയിംസ് ഉണ്ട്. അതിലേക്ക് കൊന്നു തിന്നാൻ നമുക്കിതുപോലുള്ള സാഹിത്യ വേദികൾ തന്നെ വേണം. അത് വലിയ നഗരങ്ങളിൽ നിന്ന് ഇട ഗ്രാമങ്ങളിലേക്ക്, ചെറിയ ചെറിയ ഇടത്തരം പട്ടണങ്ങളിലേക്കും ഇടത്തരം ഗ്രാമങ്ങളിലേക്കും കൂടെ വ്യാപിക്കുകയാണെങ്കിൽ മാതൃഭൂമിക്ക് ഒരു വലിയ സേവനം, അതിന് മാതൃഭൂമിയുടെ ഉത്തരവാദിത്തമായിട്ട് തന്നെ കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള വലിയ സംരംഭങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ചെറിയ സമ്മേളനങ്ങളാക്കി സാധാരണ ജനങ്ങളിലേക്കും പൊതുവിടങ്ങളില്ലാത്തവരിൽ, പൊതുവിടങ്ങളിൽ നമ്മൾ കൂടായി കൂടാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങുകയും വേണ്ടാത്ത ഒരുപാട് വിഷരപ്തമായ ചിന്തകൾ നമ്മളിലേക്ക് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് സംസാരിക്കാനോ ആശയങ്ങൾ പങ്കിടാനോ പരസ്പരം നമ്മുടെ ഇമോഷൻസ് പങ്കിടാനോ ഒന്നും പറ്റാത്ത അവസരങ്ങളിൽ നമ്മൾ സ്വയം നമ്മളിലേക്ക് ചുരുങ്ങുന്ന അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്കിതുപോലെയുള്ള സമ്മേളനങ്ങൾ നാട്ടുമ്പുറങ്ങളിലേക്കൂടെ വരട്ടെ. നല്ല മനോഹരമായ സായാഹ്നങ്ങൾ ഉണ്ടാവട്ടെ. മാതൃഭൂമിയുടെ ഈ മനോഹരമായ സംരംഭങ്ങൾക്ക്, ഈ അക്ഷരോത്സവത്തിന് വലിയ അക്ഷരങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ കുറവാണ്. ഞാൻ വായനത്തിൽ നിന്ന് അപ്പുറത്ത്, ഞാനൊരിക്കലും എഴുത്തുകാരനായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതൃഭൂമിയിൽ വായിച്ചു കാണും ഞാൻ എഴുത്തുകാരനാകാൻ ശ്രമിച്ച കഥ. അതൊരു വലിയ കഥയാണ്. പക്ഷേ അതേ ഫസ്റ്റ് കണ്ടക്ടറാകാനും പോലീസുകാരനാകാനും അധ്യാപകനാകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കൗതുകത്തിനപ്പുറത്തേക്ക് നിങ്ങൾ കാണാൻ സാർ. നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് ഞാൻ ആ വഴിക്ക് പോയില്ല. നിർഭാഗ്യത്തിന് സിനിമ നടനായി എൻ്റെ ഇന്നില്ല. എൻ്റെ ഭാഗ്യത്തിന് നിങ്ങളുടെ നിർഭാഗ്യത്തിനുള്ളത് ഞാൻ പറയുന്നു. അങ്ങനെ മാതൃഭൂമിയുടെ ഈ സംരംഭം വലിയ 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 നേട്ടങ്ങൾ നമ്മുടെ സാംസ്കാരിക സാഹിത്യ ലോകത്തിൽ ഉണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് വലിയ വലിയ പ്രതിഭകളും പ്രതിഭാശാലികളും മഹാന്മാരുമായ സാഹിത്യകാരന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധമുണ്ട് എനിക്ക്. എൻ്റെ പിഴവാക്കുകൾ എല്ലാവരും സദയം ക്ഷമിക്കുക. ഒരിക്കൽ കൂടെ ആശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി അക്ഷരോത്സവം നടത്തും.